കെ പി ക്യാമ്പിലെ ഭൂമി കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കും, പ്രദേശത്തെ സാധാരണക്കാരെ സംരക്ഷിക്കും, സാധാരണക്കാരന് ഭൂമി ഉറപ്പാക്കി പട്ടയം നൽകുമെന്നും മന്ത്രി. കൈരളി ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. ഇടുക്കി കുട്ടിക്കാനത്ത് കെ എ പി ക്യാമ്പിൻ്റെ ഭൂമി ഭൂമാഫിയ കയ്യേറിയ സംഭവത്തിൽ ശക്തമായ നടപടിയുമായാണ് റവന്യൂ വകുപ്പ് രംഗത്ത് വന്നിരിക്കുന്നത്. കൈരളി ന്യൂസ് വാർത്തയെ തുടർന്ന് സ്ഥലത്ത് നേരിട്ടെത്തി കയ്യേറ്റം മനസ്സിലാക്കിയ കളക്ടർ റവന്യൂ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. പ്രദേശത്തെ സാധാരണക്കാരെ മറയാക്കി ഭൂമാഫിയകൾ 47.88 ഏക്കർ ഭൂമിയാണ് കയ്യേറിയത്. എന്നാൽ സാധാരണക്കാർക്ക് ഭൂമി ഉറപ്പാക്കി ഭൂമാഫിയകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. കുട്ടിക്കാനത്ത് വിഷയം കൈരളി ഇന്നലെ കൊടുത്ത വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നേരത്തെ തന്നെ ഇക്കാര്യം റവന്യൂ വകുപ്പിൻ്റെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറോട് തന്നെ നേരിട്ട് അവിടെ പോയി സ്ഥലം പരിശോധിക്കണം എന്നാവശ്യപ്പെട്ടു. ജില്ലാ കളക്ടർ സ്ഥലത്ത് പോയി പ്രാഥമികമായ റിപ്പോർട്ട് മന്ത്രി എന്ന നിലയിൽ ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. അവിടെ നേരത്തെ കൈരളി വാർത്തയിൽ പറഞ്ഞതുപോലെ ഏതാണ്ട് 47 ഏക്കർ സ്ഥലത്ത് വ്യത്യസ്തങ്ങളായ തരത്തിലുള്ള കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ചില ആളുകൾ പട്ടയം സമ്പാദിച്ചതായിട്ടും കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ നേരത്തെ കെ എ പിക്ക് കൊടുത്ത സ്ഥലം തന്നെയാണ് അതിന് തുല്യമായിട്ട് കാണാനുള്ളത്. അതുകൊണ്ട് സ്ഥലം സർവേ നടത്തി കഴിഞ്ഞു. ആളുകളെ ആ ഭൂമിയിലുണ്ട് എന്ന് പറയുന്ന ആളുകളെ ഹിയറിങ്ങിന് വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ വളരെ വേഗം തന്നെ അക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ഒരു കാരണവശാലും കയ്യേറ്റക്കാരെ അവിടെ നിലനിർത്തുകയോ അവർക്ക് തുടരാൻ അനുവാദം കൊടുക്കുകയോ ചെയ്യുന്ന സമീപനമായിരിക്കില്ല സർക്കാരിൻ്റെ ഭാഗത്ത്. അതേസമയം തന്നെ അതിന് തൊട്ടടുത്ത് പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന കുറച്ച് സാധാരണക്കാർ താമസിക്കുന്നുണ്ട് എന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പ്രത്യേകമായി മാറ്റിവെച്ചുകൊണ്ടായിരിക്കും മറ്റ് നടപടിക്രമങ്ങൾക്ക് അവസരം ഉണ്ടാവുക. സാധാരണക്കാരായ പാവപ്പെട്ടവർ അതിൻ്റെ ഭാഗത്ത് താമസിക്കുന്നുണ്ടെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കാനോ അവിടെ തന്നെ അതിനാവശ്യമായിട്ടുള്ള രേഖ കൊടുക്കാനോ ഉള്ള നടപടിയായിരിക്കും ചെയ്യുക. പക്ഷേ വലിയ തരത്തിലുള്ള കയ്യേറ്റങ്ങൾ വളരെ അറിഞ്ഞുകൊണ്ട് തന്നെ നടന്നതായിട്ട് വേണം നമുക്കതിനെ കാണാൻ. പാവപ്പെട്ട ജനവിഭാഗങ്ങളെ മറയാക്കി നിർത്തിക്കൊണ്ട് ആളുകൾ അതിൻ്റെ പിന്നിൽ പിന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന കാര്യവും പരിശോധിക്കപ്പെടേണ്ടതാണ്. കളക്ടർക്ക് ഇക്കാര്യത്തിൽ സമഗ്രമായി പരിശോധിച്ചുകൊണ്ട് വൈകാതെ തന്നെ നടപടികൾ ഉണ്ടാകണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും കയ്യേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന നടപടിയാണ് ഗവൺമെൻറ്റിൻ്റേത്. അതേസമയം ഭൂരഹിതരും അശരണരുമായിട്ടുള്ള മനുഷ്യരും മുഴുവൻ ഭൂമിയുടെ ഉടമകളാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതേ നയം തന്നെയായിരിക്കും ഇക്കാര്യത്തിൽ പിന്തുടരുക. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിവാക്കും, ദുർബലജന വിഭാഗങ്ങളെ താമസിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യും. പ്രകൃതി രമണീയമായ സ്ഥലത്ത് ബഹുനില വാണിജ്യ കെട്ടിടങ്ങളും റിസോർട്ട് മാതൃകയിൽ ഹോംസ്റ്റേകളുമാണ് ഭൂമാഫിയകൾ നിർമ്മിക്കുന്നത്. ഇവ പൂർണ്ണമായും തിരിച്ചുപിടിക്കാനാണ് റവന്യൂ വകുപ്പിൻ്റെ തീരുമാനം. സ്ഥലത്തെ സാധാരണക്കാരനെ കയ്യേറ്റക്കാരനായി കാണാതെ അവർക്ക് ഭൂമി ഉറപ്പാക്കിയാണ് ഭൂമാഫിയകൾക്കെതിരെയുള്ള റവന്യൂ വകുപ്പിൻ്റെ നീക്കം. ലെസ്ലി ജോൺ, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.